سعودي ودي سامسكاري كرنجت بريجي بريتوندا ورديك برسنج ماي مارونا أبورو فيكتيتوم أب أحمد نمود ياتر جودي كنو يتو ورشتة برواسا أنيبهانغال دي باندو ماي جيفة ياتريل أب بديهوري تيرم تيدوغيانا ياتري أوندري منبر أب نمود بانغويتشا تيلن نمشتليكي نم كارن جيلام كابر ستوري أب أحمدوم رياديني سامسكاري كا പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ എപി അഹമ്മദിനെ റിയാദിലെ സാംസ്കാരിക പ്രവർത്തകർ ഫ്രണ്ട്സ് ക്രിയേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി യാത്ര പറയുന്നതിന് മുമ്പായി പ്രവാസ ലോകത്തെ ഒട്ടേറെ ജീർണതകൾക്കും കൊള്ളരുതായ്മകൾക്കും എതിരെ എപി പൊട്ടിത്തെറിച്ചു പ്രവാസി ഒരു തുന്നിച്ചേർക്കലാണ് നാട് വിട്ട് 35 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ട നാട് തന്നെ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വലിയൊരു അപകടമാണ് പക്ഷേ പ്രവാസത്തിൽ എനിക്ക് ഒരു പക്ഷേ അല്പം വ്യത്യസ്തമായി തോന്നിയ ഒരു അനുഭവം ഇതാണ് എല്ലാ നിലപാടുകൾക്കും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറം നാട് വിട്ട എല്ലാ ജനതയ്ക്കും അന്യനാടുകളിൽ പ്രവാസ ജീവിതത്തിൽ അപാരമായ ഒരു സൗഹൃദമുണ്ട് ആ സൗഹൃദത്തിൻ്റെ അടിത്തറ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആവർത്തിച്ച് പറയാറുള്ള ഒരുതരം അനാഥത്വം നിലനിൽക്കുന്ന ആട്ടി ഓടിക്കപ്പെട്ടവനാണ് ചരിത്രത്തിൻ്റെ ചുവരിൽ നിന്ന് അറുത്തു മാറ്റപ്പെട്ട തുടച്ചു മാറ്റപ്പെട്ട ഒരു ജനതയാണ് എന്നൊരു ബോധം അവർക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആവർത്തി ആ വേദനയാണ് എ പി അഹമ്മദിനോട് കാണിക്കുന്ന സൗഹൃദം എ പി അഹമ്മദിനോട് കാണിക്കുന്ന സ്നേഹം എ പി അഹമ്മദിനെ ആരും തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല എ പി അഹമ്മദ് രാഷ്ട്രീയമായി എന്ത് സ്വീകരിക്കുന്ന നിലപാടാണ് എവിടെ നിൽക്കുന്നു ആത്യന്തികമായി അദ്ദേഹം എവിടെ നിൽക്കുമെന്നൊക്കെ അറിയാത്ത ഒരാളല്ല ആളുകളല്ല എന്നെ സ്നേഹിച്ച ഒരാളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ എല്ലാ അടുത്ത സുഹൃത്തുക്കളും രാഷ്ട്രീയമായി ഒരേ നിലപാടുള്ളവരല്ല പക്ഷേ രാഷ്ട്രീയമായ നിലപാടുകളെയും മതപരമായ ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് മതപരമായ ഇവിടുത്തെ മതപരമായ വിശ്വാസപരമായ വിഭാഗീയതകൾ അല്ലെങ്കിൽ അത്തരം അന്തരങ്ങൾ പോലും ഒരുമിച്ച് മനുഷ്യനെ ഒരുമിപ്പിക്കുന്നതിൽ ഒരു തടസ്സവും നിൽക്കുന്നില്ല എന്നതാണ് നാട്ടിലില്ലാത്ത വിധത്തൊരു സാധ്യതയാണത് ടാഗോർ പറഞ്ഞ പോലെയാണ് എവിടെ ഒരു പൗരൻ്റെ തല ഉയർത്തി നിന്ന് അന്തസ്സോടെ ജീവനും മാനവും സംരക്ഷിച്ച് ജീവിക്കുന്നുവോ ആ രാജ്യങ്ങളൊക്കെ മുസ്ലിം രാജ്യമാണ് ഇസ്ലാമിക രാജ്യമാണ് അതാണ് അത് ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് അതുകൊണ്ട് ഇനിയൊരു ഇസ്ലാമിക രാജ്യം ആരും സ്ഥാപിക്കാൻ വരേണ്ടതില്ല അങ്ങനെ വരുന്നവൻ്റെ ലക്ഷ്യം തീർച്ചയായും ദേശീയമായ താല്പര്യമാവില്ല മതപരമായ താല്പര്യമാവില്ല അവൻ്റെ പിന്നിൽ പുറത്താരെങ്കിലുമൊക്കെ കാണും അതുകൊണ്ട് അവനെ സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് വിമാനം കയറുന്നതിന് മുമ്പായി പ്രവാസ ലോകത്തെ വേട്ടയാടുന്ന കുറെ ക്രൂരസത്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ടെന്ന മുഖപുരയുടെ സൗദിയിലെ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റിനെതിരെ എ പി പൊട്ടിത്തെറിച്ചു വിദ്യാലയങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് പ്രിൻസിപ്പൽമാർക്ക് അധ്യാപകർക്ക് ഒന്നും അടിസ്ഥാന യോഗ്യത ആവശ്യമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു നാട് സൗദി അറേബ്യയാണ് എന്നത് എൻ്റെ നേരനുഭവമാണ് സാമൂഹ്യ പ്രവർത്തകർ എംബസി ഉദ്യോഗസ്ഥർക്ക് വിടുവേല ചെയ്യുന്നവരായി അധപ്പതിച്ചിരിക്കുന്നു എംബസിയിലെ പ്യൂണിന്റെ മുമ്പിൽ പോലും തലകുനിച്ചു നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ എംബസി ഉദ്യോഗസ്ഥർ നിർവഹിക്കേണ്ട ചുമതലകൾ സ്വയം ഏറ്റെടുത്ത് സ്വന്തം ജീവിതം പോലും നശിപ്പിക്കുകയാണ് എന്താ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തനം ഇന്ത്യൻ എംബസി പ്രവാസികളുടെ ഉൾപ്പെടെയുള്ള നികുതി പണം കൊണ്ട് ഈ നികുതിദായകരെ സേവിക്കാനുള്ള ഒരു സ്ഥാപനത്തിലെ ആ സ്ഥാപനം ഇവിടുത്തെ ഏറ്റവും ചെറിയ വരുമാനമുള്ള ഇന്ത്യക്കാരൻ്റെ കൂടി സേവകനാണ് ഇന്ത്യൻ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനെയും സാറ് വിളിക്കാനുള്ള യാതൊരു ബാധ്യതയും ഇന്ത്യയിൽ നിന്ന് ഒരു ഒറ്റ ഇന്ത്യക്കാരനും ഇല്ല പക്ഷേ അവിടുത്തെ പ്യൂണിൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവരാണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകന്മാരൊക്കെ അവർ ചെയ്യുന്ന പണി എന്താ കാര്യം എന്നറിയോ ഇവിടെ ഈ നടക്കുന്നു എന്ന് പറയുന്ന വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ അത്രയും ഇന്ത്യൻ എംബസിയിലെ പ്യൂണുമാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ചെയ്യേണ്ട പണിയാണ് അവരുടനെ ഈ സാമൂഹ്യ പ്രവർത്തകന്മാരെ ചെയ്യിച്ച് ചെല്ലടാ ഇന്നടത്തൊരു ഒരു മരണമുണ്ട് നീ ആരടാ എന്ന് തിരിച്ചു ചോദിക്കാൻ എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഇതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നു എന്നതുകൊണ്ട് മാത്രം അത് സാമൂഹ്യ പ്രവർത്തനമായിട്ട് മാറുകയാണ്
എംബസിയിലെ പ്യൂണുമാരുടെ മുമ്പിൽ നമ്മുടെ നാട്ടിൽ വലിയ ആദരണീയരായ സാമൂഹ്യ പ്രവർത്തകന്മാർ ഓച്ചാനിച്ച് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷത്തെ പ്രവാസാനുഭവങ്ങളെക്കുറിച്ച് എ പി സദസ്സുമായി പങ്കുവച്ചു. സൗദിയുടെ മുഴുവൻ പ്രദേശങ്ങളുടെയും യാത്ര ചെയ്തുകൊണ്ട് മരുഭൂമിയുടെ നിഗൂഢമായ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഭാഗ്യം ലഭിച്ച തന്റെ അനുഭവങ്ങൾ മലയാള സാഹിത്യ ലോകത്ത് പുതുമകൾ സൃഷ്ടിക്കുമെന്നും ഇതുവരെ ആരും എഴുതപ്പെടാതെ പോയ പ്രവാസത്തിന്റെ പുതിയ സാക്ഷ്യപത്രങ്ങൾ കഥകളായും അനുഭവക്കുറിപ്പുകളായും പുറത്തുവരുമെന്നും എ പി പറഞ്ഞു. പ്രഭാഷണത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് പല വേദികളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമാണ്. അതുവരെ പറയപ്പെടാത്ത ഒന്ന്, ആ വേദിയിലെങ്കിലും പറയപ്പെടാത്ത ഒരു കാര്യം പുതുതായി പറയാൻ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതില്ലാത്തവൻ വാ തുറക്കാൻ പോകരുത് എന്ന് ആവർത്തിച്ച് ഞാൻ പറയാറുണ്ട്. ഇന്ന കാലത്തും പറയും, പോയ ലോകത്തും പറയും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ കേട്ടിരിക്കുന്ന മനുഷ്യരുടെ രണ്ട് പ്രധാനപ്പെട്ട സ്വത്തിനുമേലാണ് നമ്മൾ കയ്യേറ്റം നടത്തുന്നത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പല വേദികളിലത്. ഒന്ന്, മനുഷ്യൻ്റെ സമയമാണ്. ദൈവത്തിൻ്റെ ഖജാനയിലുള്ള അമൂല്യമായൊരു സമ്പത്താണത്. അതിൻ്റെ മേലാണ് നമ്മൾ കൈവെക്കുന്നത്. രണ്ട്, മനുഷ്യന്റെ സഹനമാണ്. സൗദിയിലെ പത്രമാധ്യമങ്ങൾ പ്രവാസികളുടെ ജീവൽ പ്രശ്നങ്ങളടങ്ങിയ വാർത്തകൾ തമസ്കരിക്കുകയും പരസ്യങ്ങളുടെ പിറകെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. സൗദിയിലെ സാമൂഹ്യ പ്രവർത്തകർ ക്ലിനിക്കുകളുടെ ശമ്പളം പറ്റുകാരായി മാറിയിരിക്കുകയാണ്. ജീവകാരുണ്യ രംഗത്ത് ക്ലിനിക്കുകൾ ചെയ്തു വരുന്ന സേവനങ്ങളെ പർവ്വതീകരിക്കുന്നവർ പ്രവാസികളെ ചൂഷണം ചെയ്യുന്നത് കാണാതെ പോകുന്നു. മിക്ക പത്രാധിപന്മാരും പത്രമുതലാളിമാരും പത്രക്കാരോട് ആവശ്യപ്പെടുന്നത് പരസ്യം എവിടെ എന്നാണ്, വാർത്ത എവിടെ എന്നല്ല, സ്കൂപ്പുകൾ എവിടെ എന്നല്ല, പുതിയ സ്റ്റോറീസ് എവിടെ എന്നല്ല, നിന്റെ അന്വേഷണങ്ങൾ എവിടെ, കണ്ടെത്തലുകൾ എവിടെ എന്നല്ല, പ്രവാസിയുടെ ദുരിതങ്ങൾ എവിടെ എന്നല്ല, പുതിയ പ്രവാസി മനസ്സിൻ്റെ വേദനകൾ എന്താണ്, അന്വേഷണങ്ങൾ എന്താണ്, അവൻ്റെ വിഹുലതകൾ എവിടെ എന്നല്ല, പരസ്യം എവിടെ എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ മിക്ക പത്രങ്ങളുടെയും മുഖപേജുകൾ ഇപ്പോൾ ഏതാണ്ട് ഒട്ടുമുക്കാലും പരസ്യം കൊണ്ട് മൂടി. ഇടം സാംസ്കാരിക വേദി, പി ആർ സി, മിയ, ഷിഫ അൽ ജസീറ, പോളിക്ലിനിക്, ന്യൂസ് ഓഫ് അമക്ക, ഫ്രണ്ട്സ് ക്രിയേഷൻസ്, തനിമ സാംസ്കാരിക വേദി തുടങ്ങിയ സംഘടനകളും എ പി അഹമ്മദിനെ മൊമെന്റോ സമ്മാനിച്ചു. ഷക്കീല വഹാബ്, ഷീബ രാമചന്ദ്രൻ, അബൂബക്കർ സിദ്ദീഖ്, കുമ്മിൾ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. When you buy clothes, shoes and grocery, toys or trinkets, all you name, shopping here is a whole new game. Nesto, 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 the family store next door. Let's go! Nesto, your family superstore. Nesto Hypermarket, Betha Riyadh and Al Bilad Mall, Dammam. Mole! Mole! നൂതന സാങ്കേതികതയുടെ സഹായത്താൽ തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചതുകൊണ്ട് എന്റെ കുട്ടി ഇപ്പൊ സേഫാണ്. രോഗികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഞങ്ങളുടെ കരുത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ സംതൃപ്തി ഇനി നിങ്ങളുടെ കുടുംബങ്ങളിലും. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി ക്ലിനിക്, ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ബത്ത റിയാദ്. ആതുര സേവനം 24 മണിക്കൂറും. Stardust, torch and emergency lamps, brightening the future. വാർത്തകൾ വിശകലനങ്ങൾ കാണുക. സൗദി വാർത്തകൾ. കമലഹാസന്റെ വിശ്വരൂപം എന്ന സിനിമ ഇസ്ലാമിക വിരുദ്ധമാണെങ്കിൽ പോലും അതിനെതിരെയുള്ള ഇത്തരത്തിലുള്ള പ്രതികരണം ഇസ്ലാമികമല്ലെന്ന് ആൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ റിയാദിൽ പറഞ്ഞു. April 10-11 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന ഇസ്ലാഹി മൂവ്മെന്റ് അഖിലേന്ത്യാ സമ്മേളന പ്രചരണാർത്ഥം റിയാദിലെത്തിയ അദ്ദേഹം വാർത്താലേഖകരുമായി സംസാരിക്കുകയായിരുന്നു. സൽമാൻ റുഷ്ദിയുടെ ഒട്ടും നിലവാരമില്ലാത്ത ക്ഷുദ്രകൃതിക്ക് വായനക്കാരുണ്ടായത് മുസ്ലിം ലോകം അതിനെ എതിർത്തതുകൊണ്ടാണെന്ന് ഡോക്ടർ ഹുസൈൻ ഓർമ്മിപ്പിച്ചു. റീറ്റെയിൽ രംഗത്തെ ഗൾഫിലെ പ്രമുഖരായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ റിയാദിലെ 10 സ്കൂളുകളിൽ നിന്നുള്ള 1300 കുട്ടികൾ പങ്കാളികളായി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ LKG മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന വിഷയത്തിലാണ് വാട്ടർ കളറിലും പെൻസിൽ ഡ്രോയിങ്ങിലും മത്സരം സംഘടിപ്പിച്ചത്. നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാവുന്ന ഭാരതത്തിന്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചിത്രങ്ങളാണ് കൂടുതൽ പേരും പ്രമേയമായി സ്വീകരിച്ചത്. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അടുത്ത മാസം നെസ്റ്റോ ഹൈപ്പറിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ചിത്രരചനാ മത്സരം നോർക്ക കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ മാനേജർ അഷ്റഫ് പി എം, ഡയറക്ടർ നാസർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഷംനാദ്, ശശി പിള്ള, ഗഫൂർ മാവൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ഇന്ത്യൻ ഭരണഘടന മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ച് നൽകി അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ശബ്ദിക്കുന്നതോടൊപ്പം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ മതന്യൂനപക്ഷങ്ങളുടെ പേരിൽ രാജ്യത്ത് വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തുന്നത് തടയിടുവാൻ കൂട്ടായ ശ്രമം നടത്തേണ്ടതുണ്ടെന്നും മനുഷ്യജാലിക പരിപാടിയിൽ സംബന്ധിച്ചവർ വ്യക്തമാക്കി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തിലെ 36 കേന്ദ്രങ്ങളിലായി നടന്ന SKSS മനുഷ്യജാലികയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടിയിൽ അബൂബക്കർ ഫൈസി അധ്യക്ഷത വഹിച്ചു. ദേശസ്നേഹത്തിന്റെയും മതേതര ചിന്തയുടെയും നിറവിൽ റിയാദിലെ മിഡിൽ ഈസ്റ്റ് ഇന്റർനാഷണൽ സ്കൂൾ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും രാജ്യം നേടിയ പുരോഗതി വ്യക്തമാക്കുന്ന പ്ലോട്ടുകളും സ്കിറ്റുകളും അവതരിപ്പിച്ചുകൊണ്ട് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാ സംഗീത പരിപാടികൾ ശ്രദ്ധേയമായി. പ്രിൻസിപ്പൽ തബസും ഫാറൂഖി പതാക ഉയർത്തി. എലിസബത്ത്, സൂഫിയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇന്തോ സൗദി സൗഹൃദങ്ങളെ വരച്ചു കാട്ടുന്ന നാടകങ്ങളും ദേശഭക്തി ഗാനങ്ങളും നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ഭാവി ഭാരതത്തിന്റെ ഭാഗതയെ നിർണയിക്കുവാൻ പുതുതലമുറ കൂടുതൽ കരുത്തയുടെയും ആത്മവിശ്വാസത്തോടെയും പ്രവർത്തിക്കണമെന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അതിജയിക്കുവാൻ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും പാത സ്വീകരിക്കണമെന്നും പ്രിൻസിപ്പൽ തന്റെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും കുട്ടികളുടെ വ്യത്യസ്ത സംസ്കാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രൂപത്തിലുള്ള കലാ സംഗീത പരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. ഇന്ത്യയുടെ 64 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി റിയാദ് എംബസി അങ്കണത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അംബാസിഡർ ഹാമിദ് അലി റാവു പതാക ഉയർത്തി. ദേശഭക്തിയുടെ വർണ്ണാഭമായ അന്തരീക്ഷത്തിൽ റിയാദിലെ പൊതുസമൂഹത്തെ സാക്ഷി നിർത്തി രാവിലെ കൃത്യം 9 മണിക്ക് ത്രിവർണ പതാക വാനിൽ ഉയർന്നു. കേണൽ അജയകുമാർ അംബാസിഡറെ സ്വീകരിച്ചു. രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ച ശേഷം വഞ്ചനാവലിയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് റിയാദിലെ സാമൂഹ്യ പ്രവർത്തകർ ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി ചെയ്തുവരുന്ന സേവനങ്ങളെ അംബാസിഡർ അഭിനന്ദിച്ചു. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ പ്രഖ്യാപിച്ച ഓപ്പൺ ഫോറം യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചതായും ഇനിയും ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കുവാൻ സാമൂഹ്യ പ്രവർത്തകർ എംബസിയോടൊപ്പം കൈകോർത്ത് പിടിക്കണമെന്നും അംബാസിഡർ ഓർമ്മിപ്പിച്ചു. പ്രവാസി ഇന്ത്യക്കാർ ഇന്ത്യൻ സമ്പദ്ഘടനക്ക് നൽകുന്ന സേവനങ്ങളെയും അംബാസിഡർ പ്രകീർത്തിച്ചു. മലയാളിയായ DCM സിബി ജോർജും ഭാര്യ ജോയ്സിയും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ഇന്ത്യൻ സ്കൂളിലെയും പബ്ലിക് സ്കൂളിലെയും കുട്ടികൾ ദേശഭക്തി ഗാനം ആലപിച്ചു. ഞാൻ നല്ല അടിപൊളി ഷർട്ട് വാങ്ങി, അമ്മുവിനുള്ള ഉടുപ്പ് വാങ്ങിച്ചു, ഭാവനയ്ക്കുള്ള സാരിയും വാങ്ങി. ഞങ്ങള് പോയി സിറ്റി ഫ്ലവറിലേ, ആശിച്ചതെല്ലാം കിട്ടി. സിറ്റി ഫ്ലവർ, റിയാദ്, ദമാം, ഹഫ്റൽ ബത്തിൻ, ഹെയ്ൽ ആൻഡ് ബുറൈത. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത, റിയാദ്, സൗദി അറേബ്യ. ഓപ്പൺ നൗ, ഫസ്റ്റ് ടൈം ഇൻ സൗദി അറേബ്യ. ജി ഫോർ ഗോൾഡ് കിഡ്സ് ആൻഡ് ടീൻസ് ജ്വല്ലറി, 18 and 22 karat gold. എക്സ്ക്ലൂസീവ് ജ്വല്ലറി ഫോർ കിഡ്സ് ആൻഡ് ടീൻസ് ഓർണമെന്റ്സ്. ജി ഫോർ ഗോൾഡ്, ബിൻ സുലൈമാൻ സൂഖ്, ലുലു ഹൈപ്പർ മാർക്കറ്റ്, ബത്ത, റിയാദ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, പ്രഗത്ഭരായ മലയാളി ഡോക്ടർമാർ, മിതമായ ചികിത്സാ നിരക്ക്, മികച്ച സേവനം. ഇക്കാമ ബലദിയ മെഡിക്കൽ സെന്റർ, ന്യൂ സഫ മഖ പോളി ക്ലിനിക്, ബഥ, ബംഗ്ലാദേശ് മാർക്കറ്റിന് സമീപം. പോലെ ഒരാതുരാലയം, ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ, മക്രോണ സ്ട്രീറ്റ്, ജിദ്ദ, സൗദി അറേബ്യ. സൗദിയിലെ മാപ്പിളപ്പാട്ട് ഗായകരെ പരിചയപ്പെടുത്തുന്ന മയിൽപീലി റിയാലിറ്റി ഷോ തുടരുന്നു. നിങ്ങളുടെ നിറഞ്ഞ പിന്തുണയും ആശീർവാദവും ഇവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗായകരെ SMS തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. SMS അയക്കേണ്ട നമ്പർ 5610043733. SMS അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0561004373. എന്റെ പേര് അബ്ദുൽ ലത്തീഫ് വയനാട്. ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്ന ഗാനം വാപ്പുകളിൽ കണ്ട് രചിച്ച KJ യേശുദാസ് പാടിയ പാട്ടാണ്.
Thank you.
ഞാൻ
നെസ്റ്റു പ്രവാസ ജാലകത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുമ്പോഴേക്കും നന്ദി, നമസ്കാരം.